ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി 1 പത്രോസ് 3:22 വായിക്കുന്നു. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ദൂതന്മാർക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും അധീശനായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത്, അതായത് ക്രൂശിക്കപ്പെട്ട് അടക്കം ചെയ്തിട്ട് സ്വർഗാരോഹണം ചെയ്തിട്ട് ഇരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആരാധന കഴിക്കുന്നതായ സമയത്ത് അവർ വിശ്വസിക്കുവാൻ വേണ്ടി ആൾക്കാരോട് പറഞ്ഞിട്ട് അവർ പല സഭകളും അങ്ങനെ ഉണ്ടായി. പല വിശ്വാസികളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചില സഭകൾക്ക് വേണ്ടി വിശുദ്ധ പത്രോസ് എഴുതുന്നതായ ലേഖനത്തിൻ്റെ ഒരു വാക്യമാണ് നമ്മൾ കണ്ടത്. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ദൂതന്മാർക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും അധീശനായി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരുടെ എല്ലാം അധീശനായി. അതായത് യേശു ക്രിസ്തു പറയുന്നതായ കാര്യങ്ങൾ ദൂതന്മാർ അതേ രീതിയിൽ നടപ്പിലാക്കുകയാണ് ദൂതന്മാരുടെ ജോലി. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൂതന്മാർ സേവ ചെയ്യും എന്ന ഇതര ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ വേദഭാഗം ഈ എഴുതിയത് വിശുദ്ധ പത്രോസാണ്. വിശുദ്ധ പത്രോസിനെ കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ ആളാണ് വിശുദ്ധ പത്രോസ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിൽ മനം നൊന്ത് അതിനുശേഷം കർത്താവിൻ്റെ വേല തുടങ്ങിവെച്ച വേല വീണ്ടും പൂർത്തീകരിക്കുവാൻ വേണ്ടി വിശുദ്ധ പത്രോസാണ് മുന്നോട്ട് ഇറങ്ങുന്നത്. യേശു പത്രോസിനോടുകൂടി പലരും കൂടെയുണ്ട്. പല ശിഷ്യന്മാരും അന്നത്തെ വിശ്വാസികളും യേശുവിൻ്റെ അമ്മ മറിയ മാതാവും എല്ലാവരും കൂടെ ഉണ്ട്. പത്രോസിനെ കൊണ്ടാണ് യേശു വിചാരിച്ചത്. പത്രോസാണ് വിശുദ്ധ സഭ സ്ഥാപിക്കുന്നത്. യേശു ക്രിസ്തു സ്ഥാപിക്കുവാൻ തുടങ്ങിവെച്ചതായ സഭ പിന്നീട് വളരേണ്ടത് വിശുദ്ധ പത്രോസിൽ കൂടിയാണ്. അതാണ് വിശുദ്ധ പത്രോസിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു കർത്താവ് പറഞ്ഞത്. ഈ വിശുദ്ധ പത്രോസ് ജോനായുടെ പുത്രനാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നു. ആന്ത്രയോസിൻ്റെ സഹോദരനാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി അവർ കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഇവർ പ്രാർത്ഥിക്കുകയും പലയിടത്തും സഭകൾ അങ്ങനെ വിശ്വസിക്കുന്നതായ ജനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സഭയോട് ചേർന്നു. അങ്ങനെ യേശുവിടെ പടിഞ്ഞാറ് ഭാഗത്ത് പൊന്തിയോസ്, ഗലാത്തിയോ, കപ്പോലോദോക്യ എന്നീ സഭകളിലേക്ക് എഴുതുന്നതായ അവിടുത്തായത് യേശുവിടെ പടിഞ്ഞാറ് ഭാഗത്ത് ചിതറിപ്പാർക്കുന്നതായ പല സഭകൾക്കും വിശ്വാസികളായവർക്ക് എഴുതുന്നതായ ഒരു ലേഖനമാണ് ഈ പത്രോസിൻ്റെ ലേഖനം. അവിടെയാണ് പത്രം വിശുദ്ധ പത്രോസ് പറയുന്നത് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു ദൂതന്മാർക്കും അധികാരങ്ങൾക്കും ഒക്കെ മുകളിലായിട്ട് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുവാണ്, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുവെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. പിന്നെ ആ അധ്യായത്തിൽ തന്നെ വിശുദ്ധ പത്രോസ് പറയുന്നു, സ്നാനത്തെക്കുറിച്ച് ഒരു രൂപമായിട്ട് പറയുന്നു. പഴയ നിയമത്തിൽ വിശുദ്ധ നോഹ പെട്ടകമുണ്ടാക്കി അവിടുത്തെ മോശമായുള്ള ആൾക്കാരെ ദൈവം നശിപ്പിക്കുവാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ ദൈവം നോഹയ്ക്ക് വെളിപ്പാട് കൊടുത്തപ്പോൾ നോഹ ഒരു കപ്പൽ പോലെ ഒരു പെടകം ഉണ്ടാക്കി അതിൽ രക്ഷപ്പെട്ട് കയറുവാൻ മോശ ദൈവനാമത്തിൽ ജനം പാപികളായ എല്ലാ ജനങ്ങളോടും പറഞ്ഞു. പക്ഷേ അവരനുസരിച്ചില്ല. നോഹയുടെ ഒരു കുടുംബം മാത്രമാണ്, 8 പേരടങ്ങുന്ന ഒരു കുടുംബം മാത്രമാണ്. ആ കുടുംബത്തിലുള്ളവർ മാത്രവും
മറ്റ് മൃഗജാലങ്ങളെയുമാണ് നോഹ അതിൽ കയറ്റിയത്. അങ്ങനെ അതിൽ കയറ്റി രക്ഷപ്പെട്ടവർ വെള്ളം വന്നു 40 ദിവസം പെയ്തു, പിന്നെയും നിന്നു, വെള്ളം നിന്നു. ആ വെള്ളത്തിൽ കൂടി രക്ഷപ്പെട്ടു വന്നവർക്ക് അവർക്ക് വേണ്ടുന്നതായ ആഹാരവും ആ കപ്പലിൽ തന്നെ നോഹ കരുതിയിരുന്നു. അങ്ങനെ ആ കപ്പൽ കൂടി രക്ഷപ്പെട്ടു വന്നവരെ സ്നാനത്തിന് തുല്യമായിട്ടാണ് വിശുദ്ധ പത്രോസ് ഈ സഭകൾക്ക് ദൂതായിട്ട് കൊടുക്കുന്നതിൽ അറിയിച്ചിരിക്കുന്നത്. അത് സ്നാനം വെറും അഴുക്ക് കളയുന്നതിനല്ല, നല്ല മനസാക്ഷിക്ക് വേണ്ടി എന്നാണ് വിശുദ്ധ പത്രോസ് ഈ സഭകളോട് അറിയിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഈ എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ നാമം സ്നാനപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, സ്നാനപ്പെട്ട് വീണ്ടും ഉയരുമ്പോൾ, അങ്ങനെ നമ്മളുടെയും പാപങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകിക്കളഞ്ഞ്, അങ്ങനെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, അങ്ങനെ സ്നാനം നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് വിശുദ്ധ പത്രോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു, എല്ലാ മാനവജാതിയുടെയും എല്ലാ മാനവരാശിയുടെയും പാപങ്ങളെ കഴുകിക്കളഞ്ഞുകൊണ്ടാണ് തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തു സർവമാനവരാശിയുടെയും പാപങ്ങളെ കഴുകിക്കളഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കാം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപപരിഹാരയാഗമായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. പിന്നെയും പത്രോസ് പറയുന്നുണ്ട്, നാം കഷ്ടം സഹിക്കുക. അന്നത്തെ സഭകൾക്ക് വലിയ കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അന്നുണ്ടായിരുന്ന റോമൻ ഗവൺമെൻറ് ദൈവവിശ്വാസികളെ, എബ്രായരെ കീഴ്പ്പെടുത്തിയിട്ട് അവരുടെ സ്ഥലത്ത് രാജ്യം സ്ഥാപിച്ചു, അങ്ങനെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ ആക്കുകയും ചെയ്തു. ആദ്യകാല ക്രിസ്തീയ വിശ്വാസികൾക്ക് വളരെ പോരായ്മകളും വളരെ കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അതിജീവിച്ചാണ് ക്രിസ്തുമതം ഇത്രയേറെ വളർന്നത്, കഷ്ടപ്പെടുത്തുന്നതായ റോമ ഗവൺമെൻറ്. പിന്നെ അവരിൽ ഒരു ഭാഗവും ക്രിസ്ത്യാനികളായി ക്രിസ്തുമതം സ്വീകരിച്ച് വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കഷ്ട വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ പത്രോസ് എഴുതുന്നത് വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ കഷ്ടം സഹിക്കുക, നന്മ ചെയ്ത് കഷ്ടം സഹിക്കുക. ഏതൊക്കെ കെടുതികൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ആ സഹിക്കുകയാണ്. നിങ്ങൾ നിർമ്മല മനസ്സാക്ഷി ഉള്ളവരായിരിക്കണമെന്നും വിശുദ്ധ പത്രോസ് സഭാ വിശ്വാസികളോട് അവിടുന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ലേഖനങ്ങളിൽ, വിശുദ്ധ പത്രോസിൻ്റെ ലേഖനങ്ങളിൽ അതാണ് വിശുദ്ധന്മാരെ അറിയിച്ചുകൊണ്ടാണ് ഈ എഴുതുന്നത്. എല്ലാവരും സൗമ്യതയോടെ കാര്യങ്ങൾ നടക്കിലാക്കണം. ഒരു പക്ഷേ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് നിങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നതെന്ന് മറുപക്ഷത്തുള്ള ആൾക്കാർ, അതായത് ദൈവവിശ്വാസികൾ അല്ലാത്തവർ ചോദിക്കുമ്പോഴും നിങ്ങൾ സൗമ്യതയോടെ പ്രതിവാദം ചെയ്യണമെന്ന് പറഞ്ഞു. ചിലർക്ക് ഈ വന്ന കാലത്ത് നമ്മൾക്ക് മനസ്സിലാകും, പ്രതിവാദം വരുമ്പോൾ ഉള്ളിൽ നിന്നും അവരുടെ രക്തം തിളച്ചിട്ട് ഓക്സിറ്റോക്സിൻ കൂടിയിട്ട് ഗൗരവത്തോടുകൂടി സംസാരിക്കുന്നത് നമുക്ക് സാധാരണ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ വിശ്വാസ കോളത്തിലായാൽ തന്നെയും അങ്ങനെയാണ്. അങ്ങനെ സൗമ്യതയോട് പ്രതിവാദം, അവരവരുടേതായ പോയിൻറ്റുകൾ സൗമ്യതയോടുകൂടി പറയുവാൻ ആർക്കും ആരോടെയും യോജിപ്പോ ഉണ്ടാകാം. എന്നാൽ പറയുന്നതായ കാര്യങ്ങൾ, പറയുന്ന അവരവരുടെ പോയിൻറ്റുകൾ സമർത്ഥിക്കുമ്പോൾ അത് സൗമ്യതയോട് കൂടി ചെയ്യണം എന്നാണ് വിശുദ്ധ പത്രോസ് സഭയോട് ഓർമ്മിപ്പിക്കുന്നത്. അത് അന്നുണ്ടായ ജനങ്ങളോടും സഭയോടും വിശ്വാസികളോടും പറയുന്നെങ്കിൽ എന്നും ഇന്നും എക്കാലത്തുമുള്ള വിശ്വാസികളോട്, അതായത് മാനവരാശിയോട് വിശുദ്ധ പത്രോസ് പറയുന്നതാണ്, സൗമ്യതയോടെ കൈകാര്യം ചെയ്യണം കാര്യങ്ങളൊക്കെ. അങ്ങനെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് പരമനാഥനായി കൊള്ളുക. നിങ്ങളുടെ ഹൃദയത്തിൽ, അതായത് വിശ്വാസികളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് പരമപ്രധാനമായ ഒരു സ്ഥാനം കൊടുക്കുകയെന്നാണ് വിശുദ്ധ പത്രോസ് സഭയോട്
വിശ്വാസികളോട് ഓർമ്മിപ്പിക്കുന്നത്. കഷ്ടത സഹിക്കുവാൻ പറയുന്നുണ്ട് വീണ്ടും. അങ്ങനെ കഷ്ടത വന്നാലും സഹിക്കുക, തിന്മ വിട്ടകന്ന് നന്മ ചെയ്യുക, സന്തോഷമായിരിക്കുക. പിന്നെ വിശുദ്ധ പത്രോസ് പറയുന്നതായ മറ്റൊരു ലേഖനം, നാവിനെ സൂക്ഷിക്കുക, അതായത് സംസാര വിഷയത്തിൽ നാം കോപാകുലരാകരുത്, സംസാരം വേണ്ടാത്തത് പറയരുത്. വിശ്വാസികളോട് പറയുന്നതാണ്, വിശ്വാസികൾ അല്ലെങ്കിൽ തന്നെയും അങ്ങനെയുള്ളവർ പറയുന്നു, വിശ്വാസികളോടെയും പറയുന്നത് നാവിനെ സൂക്ഷിക്കുക, നാം സംസാരിക്കുന്നത് വിശുദ്ധമായും വേണുന്നതും ദൈവത്തിന് ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാം നമ്മുടെ സംസാര ശൈലി വ്യക്തമായിട്ടും അനുകൂലമായിട്ടും ദൈവേഷ്ടത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാത്ത ഒരു സംസാര ശൈലിയായിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നാം സഹതാപമുള്ളവരായിരിക്കും, സഹോദര സ്നേഹമുള്ളവരായിരിക്കണം, മനസ്സലുമുള്ളവരായിരിക്കണം, നാം വിനയമുള്ളവരായിരിക്കണം എന്നൊക്കെയാണ് വിശുദ്ധ പത്രോസ് സഭയോട് പറയുന്നത്. എല്ലാ മനുഷ്യരും വിനയമുള്ളവരായിരിക്കണം, മനസ്സിലും മനസ്സിൽ സിമ്പതി ഉള്ളവരായിരിക്കണം. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ നമുക്കും ദുഃഖം തോന്നണം. അവരെപ്പോലെ നമുക്കും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ദൈവം ആർക്കോ കഷ്ടപ്പാടുകൾ കൊടുത്താൽ അത് ആർക്കും വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവരോടുള്ളതായ സിമ്പതി നാമും കാണിക്കണമെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. നാം സഹോദരന്മാരെ സ്നേഹിക്കണം, അതായത് ഈ എല്ലാവരോടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും കഴിയണമെന്നാണ്, ബുദ്ധിമുട്ട് ഇല്ലാതെ കഴിയണമെന്നാണ് വിശുദ്ധ പത്രോസ് സഭയോട് വിശുദ്ധന്മാരോട് ഉദ്ബോധിപ്പിക്കുന്നത്. പിന്നെ പത്രോസ് പറയുന്ന മറ്റൊരു കാര്യം, സ്ത്രീകൾ ഭാര്യമാർ ബലഹീന പാത്രമാണ്. രണ്ടുപേർ ഒന്നിച്ച് താമസിക്കുമ്പോൾ രണ്ടുപേരുള്ളതായ ഒരു സ്ഥലത്ത് ശക്തി കുറഞ്ഞതും സാധാരണഗതിയിൽ ശക്തി കുറഞ്ഞ പൊതുവെ പറഞ്ഞാൽ ശക്തി കുറഞ്ഞതും അതായത് ബലഹീനമാത്രമായിട്ട് സ്ത്രീകളെ കരുതണം എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ സ്ത്രീകളോട് പറയുന്നുണ്ട്, അതായത് വിശുദ്ധ പത്രോസ് ഭാര്യമാരെ എന്ന് വിളിക്കുമ്പോൾ അത് സഹോദരന്മാരുടെ ഭാര്യമാരെ, ആ സഭകളിലുള്ളതായ സ്ത്രീകളെ, ആ സഭയിലുള്ള സഹോദരന്മാരുടെ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും സാധാരണഗതിയിലും. അത് നമുക്ക് കാണുവാൻ വലിയ പ്രയാസമാണ് ഈ അടുത്ത കാലത്തായിട്ട്. അതിന് വിശുദ്ധ പത്രോസ് പറയുന്നത്, പഴയ കാലത്ത് വിശ്വാസിനികളായ ഭാര്യമാരായിട്ടുള്ളവർ, അതായത് അബ്രഹാമിനെക്കുറിച്ചും അബ്രഹാമിൻ്റെ ഭാര്യ സാറയെക്കുറിച്ചുമാണ് അവിടെ പത്രോസ് ലേഖനത്തിൽ എടുത്തു കാണിക്കുന്നത്. സാറ എന്ന സഹോദരി അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ച് ബഹുമാനിക്കുന്നുണ്ട്. ഈ അബ്രഹാമിന് കീഴ്പ്പെട്ട് തന്നെയാണ് സാറ ജീവിച്ചത് എന്നും നമുക്ക് പഴയ നിയമത്തിൽ നിന്നും മനസ്സിലാക്കാം. സാറ അബ്രഹാമിനെ സംബോധന ചെയ്യുന്നത് തന്നെ യജമാനനെ നാദ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതേ രീതിയിൽ തന്നെ ബഹുമാനത്തോടെ സ്വന്തം ഭർത്താക്കന്മാരോട് ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി കഴിയുവാനാണ് വിശുദ്ധ പത്രോസ് ആ ലേഖനത്തിൽ കൂടി സ്ത്രീകളോട് പറയുന്നത്. അത് അന്നും ഇന്നും എന്നുമുള്ളതായ സ്ത്രീകളോട് സഹോദരിമാരോട് പറയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് നോക്കിയാൽ ചുരുക്കം ചിലരെങ്കിലും അതിന് എതിര് പറയുന്നു. കാരണം എനിക്ക് മനസ്സിലായിടത്തോളം ഇതാണ്, ചുരുക്കം ചില മീഡിയയിലെ സ്ത്രീകളുടെ പക്ഷം പിടിച്ച് ഇല്ലാത്ത കാര്യങ്ങളെയും ഉള്ള കാര്യങ്ങളെയും പെരുപ്പിച്ചും ഭൂമിയുടെ മറ്റുള്ള ഒരറ്റത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെപ്പോലും ഒരു വീട്ടിലൊരു പക്ഷേ ഒരു പുരുഷനായ ഒരാൾ അവരുടെ അവിടുത്തെ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അതിനെ പൊലിപ്പിച്ച് പെരുപ്പിച്ച് വലുതാക്കി മീഡിയയ്ക്കൊരു ന്യൂസാക്കി കൊടുക്കുന്നതൊരു കാലമാണ്. അത് വായിക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സിൽ പുരുഷന്മാരോട് ഒരു വൈരാഗ്യം തോന്നത്തക്ക രീതിയിലാണ് ഇന്ന് കാണുന്നതായ മിക്കവാറും ചാനലുകളിലും
എഴുത്തുകളിലുമൊക്കെ നമുക്ക് കാണുന്നത്. അപ്പോൾ സഹോദരിമാരായിട്ടുള്ളവർക്ക് പൊതുവേ ഒരു അഭിപ്രായ ഭിന്നത, ഒരു ഗൗരവഭാവം ഭാവം ഈ പുരുഷന്മാരോട് അവരവരുടെ ഭർത്താക്കന്മാരോട് തോന്നിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് വിശുദ്ധ പത്രോസ് അവിടെ ഈ ലേഖനത്തിൽ കൂടി പറയുന്നത്. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക, അതിന് ഭാര്യമാരെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്. ഭർത്താക്കന്മാരെ ബഹുമാനിക്കുക. ഒരു വീട്ടിൽ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ഭർത്താവിനെ ബഹുമാനിച്ചും കഴിയണമെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഭർത്താക്കന്മാരോട് പറയുന്നത്, നിങ്ങൾ ബലഹീനപത്രമായ രണ്ടുപേരുള്ളപ്പോൾ അതിൽ കുറഞ്ഞ ശക്തിയുള്ളതായ സ്ത്രീകളെ ബഹുമാനത്തോടും സ്നേഹത്തോടും കഴിയണം എന്നാണ് വിശുദ്ധ പത്രോസ് അവിടെ ലേഖനത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മെ മാനെ വിശുദ്ധന്മാർ, വിശുദ്ധന്മാരായവരെ, നമ്മെല്ലാവരും നിർമ്മല ഹൃദയമുള്ളവരായി നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാം സ്നേഹത്തോടും സൗമ്യതയോടും കൂടി കഴിയണം, വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെയും പാപപരിഹാരമായിട്ട് കുരിശിൽ മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഭൂമിക്കടിയിൽ കല്ലറയിലായിട്ട് അവിടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ കഴിഞ്ഞിട്ട് വീണ്ടും സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെ സ്വർഗാരോഹണം ചെയ്തതായി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ വലതുഭാഗത്തായിരിക്കുമ്പോൾ ദൂതന്മാർ യേശു ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു, ദൂതന്മാർ വിശ്വാസികൾക്കും കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് ഇതര ഭാഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ദൂതന്മാർക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും അധീശനായി അധിപനായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ദൈവപുത്രനായ യേശു ക്രിസ്തുവും അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ദൂതന്മാരുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ നമ്മുടെ മരണം വരെയും നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നാം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെയും പാപപരിഹാര യാഗമായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം ജീവിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പാപപരിഹാരമായിട്ട് യേശു ക്രിസ്തു മരിച്ചു നമ്മളുടെയും പാപം കഴുകപ്പെട്ടിരിക്കുന്നു എന്നുള്ള തത്വമാണ് രക്ഷിക്കപ്പെടുക എന്ന് മനസ്സിലാക്കുന്നത്. ചിലർ ഒരുപാട് സഭകളിൽ ഇങ്ങനെ പറഞ്ഞു രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, അത് ഈ കുട്ടി ഒരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാകത്തില്ല. രക്ഷിക്കപ്പെടുന്ന എന്താണ് എന്നുപോലും പറയാതെ രക്ഷിക്കപ്പെട്ടതാണോ എന്നാണ് ഇന്നത്തെ ചുരുക്കം ചില ആൾക്കാർ ഗൗരവപൂരം കുട്ടികളോടും യഥാർത്ഥത്തിൽ വലിയവരോടും ചോദിക്കുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കളിയും കഴുകപ്പെട്ടതായ പാപവിശുദ്ധി ഉണ്ടവരായ അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് നമ്മളുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നതായ അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ വീണ്ടും സ്നാനപ്പെടണം, ജലത്തിൽ സ്നാനപ്പെടണം. അതിനെക്കുറിച്ചും വിശുദ്ധ പത്രോസ് അവിടെ രേഖപ്പെടുത്തി. നോഹയുടെ പെട്ടകത്തിൽ കൂടി 8 പേർ രക്ഷപ്പെട്ടു വന്നപ്പോൾ അവരെ വെള്ളം ജലപ്രളയത്തിൽ അവർ നശിച്ചു പോയില്ല. ആ ജലപ്രളയത്തിൽ നിന്നും അവർ രക്ഷപ്പെടാനായിട്ട് നോഹ കപ്പലുണ്ടാക്കി. ആ കപ്പലിൽ നിന്നും അവരെ രക്ഷപ്പെട്ട് വെള്ളം താഴ്ന്നപ്പോൾ അവർ ഭൂമിയിലേക്ക് വീണ്ടും വന്നു. അവർ ഭൂമിയിലേക്ക് കപ്പലിൽ നിന്നിറങ്ങി. അങ്ങനെ അവരെക്കുറിച്ച് സ്നാനത്തെക്കുറിച്ചും വിശുദ്ധ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കണം, അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും വേണ്ടത്. എല്ലാ വിശുദ്ധന്മാരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. ആ മനസ്സാക്ഷിയുള്ളവരായിട്ട് യേശു ക്രിസ്തു വിശ്വസിച്ച് ജീവിക്കുന്നവരെയാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനോട് ഒത്ത് ജീവിക്കുവാൻ നമ്മളെ നമ്മുടെ മരണാനന്തരം നമ്മളുടെ ആത്മാക്കൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്നത്. അങ്ങനെ ആ സ്വർഗത്തിൻ്റെ
ഇരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ആത്മാക്കളും അവിടെ ചെന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കും, ദൈവത്തെ ആരാധിക്കും. അങ്ങനെ ആരാധനയിലുള്ളതായ ഒരു സുഖമാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നവർക്കൊരു പ്രത്യേക സുഖസന്തോഷം കിട്ടുന്നുണ്ട്. ആ സന്തോഷം ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ആരാധിക്കാത്തവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവർ നോക്കിയാൽ കാണുകയുമില്ല. അങ്ങനെ ആ ദൈവത്തെ ആരാധിക്കുന്നതായ വിശുദ്ധ ജനത്തിന് ഒരു പ്രത്യേക സുഖസന്തോഷം കിട്ടുന്നുണ്ടും. അങ്ങനെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ആത്മാക്കൾ ദൈവത്തോട് ആരാധന കഴിച്ചു കൊണ്ടുപോയിരുന്നു. ആ ആരാധനയിലും പങ്കുചേരുവാൻ ദൈവം നമ്മൾക്കും അവസരവും ആരാധനയിൽ പങ്കുചേരാൻ എല്ലാ കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളിൽ നിന്നും തൽക്കാലം വിരമിക്കുന്നു.